ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയുമ്പം നാലഞ്ച് ടൈപ്പ് സ്നാക്സും പിന്നെ അതെല്ലാം ഉണ്ടാക്കാൻ ഒരൊറ്റ മസാലയും മതി. അപ്പോൾ ആ ഒരു മസാലയും ബാക്കി സ്നാക്സും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടു നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് ടൈപ്പ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിട്ട ഈ ഉള്ളിക്ക് കണക്കായിട്ടുള്ള പച്ചമുളക് കേട്ടോ. ഇത് നാല് പച്ചമുളകുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവുള്ളതാണ് നല്ലത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കുറക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നാലെണ്ണ ചേർത്തിട്ടുള്ളത്. ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിനെ. ഇനി നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ ഞാൻ പൊടികൾ ആഡ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ എടുത്ത ഉള്ളിക്ക് കണക്കായിട്ടുള്ള മസാലകളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൊടി ഇടുന്നുണ്ട് ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഏതെങ്കിലും ഒരു അറബിക് മസാലയാണ്. അറബിക് മസാല എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മസാലകളുണ്ടല്ലോ, ഇപ്പോൾ കബ്സ മസാല അല്ലെങ്കിൽ മജ്ബൂസ് പൗഡർ അതൊക്കെ കിട്ടുമല്ലോ, അതേതെങ്കിലും ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ ഞാൻ വേവിച്ചിട്ട് ഒന്ന് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് വേവിച്ച കേട്ടോ. സാധാരണ നമ്മൾ മസാലക്കെല്ലാം റെഡിയാക്കുന്ന പോലെ തന്നെ. പിന്നെ അതിലേക്ക് തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഞാനിതാ മസാല റെഡിയാക്കി എടുത്തിന. അങ്ങനെ മസാല അവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ള, അതിലേക്ക് കുറച്ച് ഉപ്പ് കൂട്ടിട്ട് ഇതാ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്ന. അതിൽ മുക്കാൽ കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് അരിപ്പൊടിയും. ഞാനിവിടെ പത്തിരിപ്പൊടി ആട്ടം എടുത്തിട്ടുള്ള. എന്നിട്ട് നല്ലോണം ഇതാ ഇതുപോലെ ഒന്ന് ആ വെള്ളത്തിൽ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം റെഡിയാക്കി എടുക്കുന്ന പോലെ. അപ്പോൾ അത് തണിയട്ടെ. ആ ടൈമിൽ ഞാൻ ഇതാ ഇവിടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കുന്ന. നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഇതാ വേവിച്ച് ഒന്ന് ഉടച്ച് റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മസാലയും ഉരുളക്കിഴങ്ങും സെയിം അളവിലെടുത്താൽ മതി. അങ്ങനെ ഇതാ ആ ഒരു മാവ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്ന. ഇങ്ങനെ വാട്ടിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല ഈസി കേട്ടോ, കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതാ അത് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അധികം കട്ടിയിൽ പരത്തിയെടുക്കണ്ട, തീരെ നൈസും ആയി പോകണ്ട. ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ഈ പരത്തിയത് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം നീളത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മസാല ഞാനിതാ ഒന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മസാല ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിന് കേട്ടോ. ഇനി നേരത്തെ പരത്തി വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പാർട്ടുണ്ടല്ലോ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഒന്നും കൂടെ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ കൂടുതലായിട്ടാണ് ഉള്ളതെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ. എന്നിട്ട് ആ ഒരു സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഇങ്ങനെ ഒട്ടി നിന്നോളും. ഇനി അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ഈ ഒരു വീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക.
അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ടും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദേൻ്റെ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാം. അപ്പോൾ മൈദേൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്തും അധികം കട്ടിയിൽ ഉണ്ടാക്കരുത് കേട്ടോ, കുറച്ചൊരു ലൂസിൽ തന്നെ റെഡിയാക്കി എടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതെന്നേ ഉള്ളൂ, ടൂത്ത് പിക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതാ ഇതുപോലെ മൈദയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, അതുപോലെ ടേസ്റ്റും ഉണ്ട് നല്ല. അപ്പോൾ എന്തായാലും ഈ ഇഫ്താറിനൊന്ന് റെഡിയാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം പറയാം. ഇനി ഇതാ ഞാൻ ബ്രെഡ് പോക്കറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡ് പോക്കറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്ന ഇതാ ആ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ്. ഗാർലിക് സോസിന് പകരം മയണൈസും ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയ ഇതാട്ടാ. അപ്പോൾ ഞാൻ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് പോക്കറ്റിൻ്റെ ആ ഒരു ബ്രെഡ് റെഡിയാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്ന. ഇനി അതിലേക്ക് വേണ്ട ബ്രെഡൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കലാം. അപ്പോൾ ഈ രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ മൂടിയോ അല്ലെങ്കിൽ കുക്കി കട്ടർ എല്ലാം കിട്ടുമല്ലോ, ഏതാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ രണ്ടെണ്ണം വീതം ഇതുപോലെ 8 സ്ലൈസസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഒരു മുട്ടേൻ്റെ ബാറ്ററിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ട അടിച്ചെടുക്കുന്ന സമയത്ത് ഞാനിതാ കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ടിട്ടാട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടയാണ് ഞാൻ റെഡിയാക്കിയത്. അതിലേക്ക് കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത ബ്രെഡ് ആയതുകൊണ്ട് കേട്ടോ വെള്ളം കൂട്ടി കൊടുത്തിന്. നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിച്ചിട്ടുള്ള ബ്രെഡാണെങ്കിൽ, അതായത് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാത്ത ബ്രെഡാണെങ്കിൽ വെള്ളം കൂട്ടണമെന്നില്ല. അത് നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അത് കയ്യും കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ അങ്ങനെ ഒട്ടി നിൽക്കും. ഇനി ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന. അപ്പോൾ ഈ ഒരു ബ്രെഡ് റെഡിയാവേണ്ട ടൈമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു മിക്സ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 8 ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ബ്രെഡ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്ന. അപ്പോൾ ഇതും നല്ല ഈസി അല്ലേ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ടോർട്ടിയാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാട്ടാ. ഉണ്ടാക്കുകയും ചെയ്യാം, നമ്മൾ ചപ്പാത്തിയെല്ലാം റെഡിയാക്കുന്ന പോലെ തന്നെ മൈദ കുഴച്ചിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 ടൈപ്പ് ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ മസാല,
പിന്നെ ഒരു സൈഡിലായിട്ട് ഇതാ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെഡാർ ചീസാട്ടാ, മൊസറല്ല ചീസ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതാ കുറച്ച് ലെറ്റസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ക്യൂക്കമ്പർ ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാട്ടാ. പിന്നെ ഞാൻ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഒറിഗാനോയും കൂടെ മിക്സ് ചെയ്തിന് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നാല് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ആ ഒരു റാപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഓവനിലോ സ്റ്റൗ ടോപ്പിലോ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ചീസെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടേണ്ട ആ ടൈമേ വേണ്ടു കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടോർട്ടിയ റാപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല ഈസിയാണ്. എന്തായാലും ഈ ഇഫ്താറിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്ത രണ്ട് സ്നാക്സാണ് ഉള്ളത്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ആട്ടാ ഞാൻ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 മുട്ട, നമ്മൾ സാധാരണ ചിക്കൻ റോളിനൊക്കെ ദോശ ഉണ്ടാക്കിയെടുക്കുമല്ലോ അതിൻ്റെ എല്ലാം ബാറ്റർ തന്നെ എന്ന് പറയാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം എന്ന് പറയുമ്പം ഞാൻ കുറച്ച് പാലും ബാക്കി വെള്ളവും ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തിന്. 1.5 കപ്പ് പാലും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന്. അതല്ല ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടുള്ള ദോശ റെഡിയാക്കിയെടുക്കലാം. അപ്പോൾ ദോശ റെഡിയാക്കുമ്പം തീ വല്ലാണ്ട് കൂട്ടി വെക്കരുത്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നുമില്ലെങ്കിൽ പാനും കൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രഷും കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാവുമ്പോൾ ഇങ്ങനെ ദോശയിൽ ഇങ്ങനെ ഹോൾ വരുമല്ലോ, അതുണ്ടാവില്ല. ഇങ്ങനെ ഇതാ ഞാൻ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടിപ്പത്തിൽ എന്നൊക്കെ പറയും, അപ്പോൾ അതാട്ടാ റെഡിയാക്കുന്നത്. അപ്പം മസാല വെച്ചിട്ട് അതിൻ്റെ മേലേറ്റ് ഞാൻ ഇതാ ബോയിൽ ചെയ്ത മുട്ട ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ മടക്കിയെടുത്തിട്ട് കുറച്ച് ബട്ടറിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഇനി ഇതാ ഇതുപോലെ ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിന്. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഇതാ ഞാൻ ഓരോ പെട്ടിപ്പത്തിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും ആവശ്യമില്ല. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർക്കാം, അതും ഇല്ലെങ്കിൽ ഓയില് റെഡിയാക്കിയെടുക്കാം. പക്ഷെ ബട്ടറാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി അതേ ദോശ വെച്ചിട്ട് തന്നെ ഒരു ചിക്കൻ റോളിൻ്റെ മോഡലിലുള്ള ഒരു സ്നാക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോളിന് റോൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുക്കുന്ന. അപ്പോൾ ഇതാ ഇതുപോലെ. അപ്പോൾ ചിക്കൻ റോള് നമ്മൾ ഫുള്ളായിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണല്ലോ. അപ്പോൾ ഇതങ്ങനെയല്ല, ഇതിൻ്റെ 2 സൈഡ് മാത്രം ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ 2 സൈഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ മൈദേൻ്റെ ഒരു മിക്സിലും മൈദ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് വെച്ചിന്. അപ്പോൾ അതിലും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന. അപ്പോൾ ഇതാ ഇതുപോലെ ആട്ടാ റെഡിയാക്കി എടുക്കണ്ടേ. പിന്നെ പെട്ടിപ്പത്തിലായാലും ഈ ഒരു റോളാണെങ്കിലും ആ ഒരു ദോശ ചൂടോടുകൂടി തന്നെ റോൾ ചെയ്തെടുക്കാൻ നോക്കുക, അതാകുമ്പോൾ അങ്ങ് ഒട്ടി നിന്നോളും. മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓയിലിൽ ഒന്ന് റെഡിയാക്കിയെടുക്കാം.
അപ്പോൾ എന്തായാലും ഈ ഒരു സ്നാക്കും റെഡിയാക്കി നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇന്ന് കാണിച്ച 5 ഐറ്റംസും നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ മസാല അറിയാലോ, നമ്മൾ ഉണ്ടാക്കുന്ന മസാല തന്നെ അതിൽ എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ ഞാൻ ആ ഒരു അറബിക് മസാല ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവർ വരും. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.